നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പോസ്റ്റൽ വോട്ട് തിരിമറിയിൽ ഇടപെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ടീക്കാറാം മീണ രംഗത്ത് ഡി ജി പിക്ക് നേരിട്ട് കത്തയക്കുകയും അതൃപ്തി അറിയിക്കുകയും ചെയ്തു ഇതോടെ വീണ്ടും തപാൽ വോട്ട് വേണ്ടിവരുമോ എന്ന വൺ ആശങ്ക സംസ്ഥാനത്ത് നിലനിൽക്കുന്നു ആയിരക്കണക്കിന് ജീവനക്കാരുടെ തപാൽ വോട്ടുകൾ മുടങ്ങി അനേകം സർക്കാർ ജീവനക്കാർക്കും പോലീസുകാർക്കും വോട്ട് ചെയ്യാനായില്ല ഇത് നിർഭയമായി സമ്മതിദാനം രേഖപ്പെടുത്താനുള്ള പൗരന്റെ അവകാശ ലംഘനമാണ് ഈ സാഹചര്യത്തിൽ തപാൽ വോട്ടുകൾ ഇനിയും വേണ്ടിവരുമോ എന്ന് പോലും തീരുമാനിക്കുമോ എന്നും സംശയമുയരുന്നു ഇങ്ങനെ വന്നാൽ ഇരുപത്തി മൂന്നിന്റെ വോട്ടെണ്ണൽ മാറ്റിവെക്കുമോ എന്നും ആശങ്ക പരക്കുന്നു തപാൽ വോട്ടുകളിലെ തിരിമറി അതീവ ഗൗരവമായാണ് കമ്മീഷൻ കാണുന്നത് ജനാധിപത്യത്തിൽ ഭയരഹിതമായ വോട്ട് ചെയ്തുവെന്ന വിശ്വാസം നിലനിർത്തേണ്ടതുണ്ടെന്നും അതുകൊണ്ട് പോസ്റ്റൽ ബാലറ്റിനെ കുറിച്ചുള്ള സമഗ്രമായ അന്വേഷണം വേണമെന്നും അതൃപ്തി അറിയിച്ച് ഡി എഴുതിയ കത്തിൽ മീണ വ്യക്തമാക്കുന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ വാട്സ്ആപ്പ് സന്ദേശം മാത്രം ഉപയോഗിച്ചുള്ള അന്വേഷണം മതിയാകില്ലെന്നും വിതരണം ചെയ്ത എല്ലാ പോസ്റ്റൽ ബാലറ്റിനെ കുറിച്ചുമുള്ള സമഗ്രമായ അന്വേഷണം വേണമെന്നുമാണ് കത്തിൽ പറയുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനിലേക്ക് മാത്രമാണ് അന്വേഷണം ചുരുങ്ങിയിരിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് മൂന്ന് പോസ്റ്റൽ ബാലറ്റുകളെ അന്വേഷണം മാത്രമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ജനാധിപത്യത്തിൽ ഭയരഹിതമായി വോട്ട് ചെയ്തുവെന്ന വിശ്വാസം നിലനിർത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ വിതരണം ചെയ്ത എല്ലാ വോട്ടുകളിലും കൃത്യമായ രേഖപ്പെടുത്തൽ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യങ്ങൾ കൃത്യമായി പരിശോധിച്ച് ഉറപ്പുവരുത്തണം ഇതൊക്കെ ഡി ജി പിക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു നേരത്തെ ഡി ജി പി നടന്ന കാര്യങ്ങൾ വ്യക്തമാക്കി ഇടക്കാല റിപ്പോർട്ട് കമ്മീഷണർ സമർപ്പിച്ചിരുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കി വിഷയത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട് നിർണായകമാകും ഈ സാഹചര്യത്തിൽ വീണ്ടും ജീവനക്കാർക്ക് പോസ്റ്റൽ വോട്ടിന് അവസരം നൽകുമോ എന്ന ചോദ്യവും ഉയരുന്നു വിശദമായ അന്വേഷണങ്ങൾക്ക് സാവകാശം തേടിക്കൊണ്ടാണ് ഇടക്കാല റിപ്പോർട്ട് നൽകിയത് വടക്കൻ സംസ്ഥാനങ്ങളിൽ ഡ്യൂട്ടിയിലുള്ള പോലീസുകാരുടെ മൊഴിയെടുക്കാൻ കഴിഞ്ഞില്ലെന്നും ശബ്ദപരിശോധന ഉൾപ്പെടെ നടത്തേണ്ടതുണ്ടെന്നും ക്രൈംബ്രാഞ്ച് ഡി ജി പിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു സംഭവത്തിൽ നടപടി വൈകുന്നത് ആശങ്കയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വിഷയത്തിലെ നിലപാടും നിർണായകമാകും പോസ്റ്റൽ ബാലറ്റിൽ പോലീസ് അസോസിയേഷന്റെ ഇടപെടൽ സ്വീകരിച്ചതോടെ കമ്മീഷൻ സമഗ്ര അന്വേഷണത്തിന് നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ഐ ജി ശ്രീജിത്ത് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് സമഗ്ര അന്വേഷണം സാധ്യമാകില്ലെന്നാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടിൽ പറയുന്നത് പോസ്റ്റൽ ബാലറ്റുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂടുതലും മറ്റ് സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലായിരുന്നതിനാൽ മൊഴിയെടുക്കാൻ നടന്നിട്ടില്ല അതിനാൽ തിരഞ്ഞെടുപ്പ് ഫലത്തിനു ശേഷം തിരികെ എത്തിയാൽ മാത്രമേ തുടർ നടപടികൾ സാധ്യമാകൂ സാധ്യമാകൂവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സഹപ്രവർത്തകരോട് പോസ്റ്റൽ ബാലറ്റ് ആവശ്യപ്പെട്ട കമാൻഡോയ്ക്കെതിരെ അന്വേഷണം തുടരുകയാണ് ശബ്ദ സന്ദേശം ഇയാളുടേതാണോ എന്നുറപ്പിക്കാൻ ശാസ്ത്രീയമായ ശബ്ദ പരിശോധന നടത്തേണ്ടതുണ്ട് വോട്ടെണ്ണൽ നടക്കുന്ന ഈ മാസം ഇരുപത്തി മൂന്നിനു ശേഷം മാത്രമേ എത്ര പേർ പോസ്റ്റൽ വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന് വ്യക്തമാകൂവെന്ന് ഇടക്കാല റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ന്യൂസ്